ഹലോ, വെൽക്കം ബാക്ക് ടു റിഫ്ന സാജിദ് വ്ലോഗ്. ഞാനിന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ആലിയ ഭട്ടിൻ്റെ ഫേവറേറ്റ് മിൽക്ക് കേക്ക് റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ഒരുവിധം എല്ലാവരും ഈ ഒരു റെസിപ്പി ചെയ്തിട്ടുണ്ടാവും. നമ്മൾ ഓവനും ബീറ്ററും ഒന്നും യൂസ് ചെയ്യാതെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഫസ്റ്റ് തന്നെ നമ്മൾ ഏത് പാത്രത്തിലാണോ ബേക്ക് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പാത്രം നമ്മൾ പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടി വെക്കുകയാണ്. ഒരു 5 മിനിറ്റ്സ് നമ്മൾ വെക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ചെറിയൊരു മിക്സിയുടെ ജാർ എടുത്തിട്ട് ഞാനിവിടെ ഒരു 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ കുറച്ച് വലിയ മിക്സിയുടെ ജാർ എടുത്ത് അതിൽക്ക് ഒരു 4 മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. അതിൽക്ക് 1 ടീസ്പൂൺ വാനില എസെൻസ് കൂടി ആഡ് ആക്കിയിട്ട് ഒന്ന് നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഈ ഒരു എഗ് മിക്സിയിൽക്ക് നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ച പഞ്ചസാരയും പിന്നെ 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ കൂടി ആഡ് ആക്കിയിട്ട് നമ്മൾ ലോ സ്പീഡിലിട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നമ്മളെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് അരിച്ചെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് 1 കപ്പ് മൈദയാണ്. അതിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ മൈദ നമ്മൾ മാറ്റി വെക്കുന്നുണ്ട്. അതിന് പകരം 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആണ് കേട്ടോ ആഡ് ആക്കി കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ കോൺഫ്ലോർ ഇല്ലയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1 കപ്പ് മൈദ തന്നെ എടുത്താൽ മതിയാവും. ഞാനിപ്പോൾ ഇതാ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആഡ് ആക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 നുള്ള് ഉപ്പ്, ഇത്രയും ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആണ് ആഡ് ആക്കി കൊടുത്തിട്ടുള്ളത്. ഇതെല്ലാം നല്ല രീതിക്ക് ഒന്ന് അരിച്ചെടുക്കുക. എന്നിട്ട് നേരത്തെ ഉണ്ടാക്കി വെച്ച ആ ഒരു എഗ് മിക്സ് ഇല്ലേ, അത് ഇതിൽക്ക് ആഡ് ആക്കി കൊടുക്കുക. എന്നിട്ട് ഞാനൊരു സ്പാച്ചുല യൂസ് ചെയ്തിട്ട് നന്നായിട്ട് തന്നെ ഇതിനെ ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. ഫൈനലി നമുക്ക് ഇതിൽക്ക് 1 ടീസ്പൂൺ വിനീഗർ കൂടി ആഡ് ആക്കിയിട്ട് നല്ല രീതിക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ വിനീഗർ ആഡ് ചെയ്യുന്നത് നമ്മളുടെ ഈ ഒരു സ്പഞ്ച് നല്ല സോഫ്റ്റായിട്ട് കിട്ടാനായിട്ടാണ് കേട്ടോ. ഇനി ഇതേ നമ്മളുടെ ബേക്കിംഗ് ട്രേ നമ്മൾ ഓൾറെഡി ഓയിലെല്ലാം തേച്ച് പിന്നെ ബട്ടർ പേപ്പറൊക്കെ വെച്ച് സെറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി അതിൽക്ക് നമ്മളുടെ ഈ ഒരു ബാറ്റർ കംപ്ലീറ്റ് ആയിട്ടും ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ ഇതൊരു 2-3 പ്രാവശ്യം ടാപ്പ് ചെയ്യുക ബബിൾസ് എല്ലാം പോകാൻ വേണ്ടിയിട്ട്. അതിനുശേഷം നമ്മൾ നേരത്തെ പ്രീഹീറ്റ് ചെയ്ത ആ ഒരു പാത്രത്തിലേക്ക് ഇറക്കി വെച്ച് നമുക്കിതിൻ്റെ ലിഡ് ഇട്ട് കൊടുക്കാം. പിന്നെ അതിൻ്റെ ആ ഒരു ഹോള് ഞാൻ ഒരു ചെറിയ പീസ് ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ടായി. ഇനി നമ്മളിതിങ്ങനെ ഒരു 25 മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുത്ത ശേഷം നോക്കിയപ്പം നമുക്ക് അത് കംപ്ലീറ്റ് ആയിട്ടും കുക്കായി കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്പഞ്ച് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി അതിൻ്റെ മുകൾ ഭാഗം നമ്മളൊന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. കാരണം നമുക്ക് ഭയങ്കര തിക്നെസ് വേണ്ട ഈ ഒരു കേക്കിന്. അപ്പോൾ ഞാൻ ഈ പൊന്തി നിൽക്കുന്ന ഭാഗം കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇത് വെറുതെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. ഇനി നമുക്ക് ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ആ സ്പഞ്ചിൽ ഒഴിക്കാനായിട്ടുള്ള ആ ഒരു മിക്സ് റെഡിയാക്കി എടുക്കാം കേട്ടോ. അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് പാല്, 3/4 കപ്പ് വിപ്പിംഗ് ക്രീം, പിന്നെ 1/3 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക്, ഇത് 3 കൂടിയിട്ട് നല്ല രീതിക്ക് തന്നെ ഒന്ന് മിക്സാക്കി എടുക്കാം കേട്ടോ ചെയ്യുന്നത്. ഇനി നമുക്ക് ആ സ്പഞ്ചിൻ്റെ മുകളിലായിട്ട് ഇത് ഒഴിച്ചു കൊടുക്കാം. ഇത് നമ്മൾ എല്ലായിടത്തേക്കും എത്തുന്ന രീതിയിൽ ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് ടൈം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഉള്ളിലേക്ക് സോക്കായി പോകും. അപ്പോൾ നമ്മൾ വീണ്ടും നെക്സ്റ്റ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അതിന് മുന്നായിട്ട് നമ്മൾ ഫോർക്ക് വെച്ചിട്ട് ഒന്ന് എല്ലാ ഭാഗത്തും കുത്തി കൊടുക്കുക. അപ്പോൾ അത് ഉള്ളിലേക്ക് ഇറങ്ങാനായിട്ട് അപ്പോഴാണ് നമുക്ക് നല്ല രീതിയിൽ നല്ല അലിഞ്ഞു പോകുന്നൊരു ടൈപ്പ് ഓഫ് കേക്ക് കിട്ടുക കേട്ടോ. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് എല്ലാവരും നല്ല രീതിക്ക് തന്നെ ചെയ്യണം കുറച്ച് ടൈം എടുത്തിട്ട്. അതിനുശേഷം പിന്നെ നമുക്ക് വിപ്പിംഗ് ക്രീം ഞാനിവിടെ മിക്സിയിൽ തന്നെയാണ് ബീറ്റ് ചെയ്തത്. എന്നിട്ട് അത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതേ വിപ്പിംഗ് ക്രീം നമുക്ക് കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ മുകളിൽ ആ ക്രീം ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ക്രീം കൊടുക്കുമ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗത്ത് മാത്രമല്ല സൈഡിലും ആവുന്ന രീതിയിൽ കംപ്ലീറ്റ്ലി കവർ ആക്കിയിട്ട് നമുക്ക് വിപ്പിംഗ് ക്രീം ഇട്ട് കൊടുക്കാം കേട്ടോ.
അപ്പൊ ഇതേ നമ്മൾ ഈ ഒരു മിൽക്ക് കേക്ക് അടിപൊളിയായിട്ട് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ സിമ്പിൾ അല്ല ഉണ്ടാക്കാനായിട്ട്, പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എന്നിട്ട് ഇത് കുറച്ച് ടൈം ഫ്രിഡ്ജിലൊക്കെ വെച്ചതിന് ശേഷം നമുക്ക് ഇത് എടുത്ത് ആ സിറപ്പും അതിൻ്റെ മുകളിൽ ഒഴിച്ചിട്ട് നമുക്ക് അതിൽ ഡിപ്പ് ചെയ്ത് കഴിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പൊ ഇതുവരെയും ട്രൈ ആക്കി നോക്കാത്തവരുണ്ടെന്ന് വെച്ചെങ്കിൽ ഇതൊന്ന് മസ്റ്റ് ആയിട്ടും ട്രൈ ആക്കി നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും ടാറ്റ ബൈ.